മഴയൊന്ന് കനത്താൽ ദേശീയപാതയിൽ തൃശൂർ മണ്ണുത്തി വടക്കഞ്ചേരി റോഡിലൂടെ യാത്ര ചെയ്യാൻ മനക്കരുത്ത് കുറച്ചധികം വേണം. പരിസ്ഥിതി ലോല മേഖലയായ കുതിരാനിലെ തുരങ്ക നിർമ്മാണത്തിൽ ആളുകൾക്ക് ഇപ്പോഴും ആശങ്കയാണ്. ഒപ്പം പാതയിൽ മൂന്നിടത്താണ് പതിവായി മണ്ണിടിച്ചിലുണ്ടാകുന്നത്. നാടിനു തന്നെ അഭിമാനമാണ് കുതിരാൻ തുരങ്കം. അപകടങ്ങൾക്കും മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കിനും കുതിരാൻ മല തുരന്ന് പരിഹാരം കണ്ടെത്തി. പക്ഷേ കുതിരാൻ തുരങ്കം സുരക്ഷിതമാണോ? 24 പരിശോധിക്കുകയാണ്. പഴയ പാതയിൽ തന്നെ പല കുറി കുതിരാൻ മല ഇടിഞ്ഞിറങ്ങിയിട്ടുണ്ട്. പലപ്പോഴായി പൊലിഞ്ഞത് നിരവധി ജീവനുകൾ. പരിസ്ഥിതി ലോല മേഖല എന്ന് രേഖപ്പെടുത്തിയ അതേ കുതിരാൻ മല തുരന്ന് പിന്നീട് തുരങ്കം നിർമ്മിച്ചു. പാറ തുരക്കാൻ സ്ഫോടനമരുന്നരുതെന്ന് വിദഗ്ധർ പല കുറി പറഞ്ഞു. പക്ഷെ വെടിമരുന്നുപയോഗിച്ച പാറകൾ പൊട്ടിച്ചു നീക്കി. പാറ തുരത്താന്നുള്ള കണ്ടീഷൻ ഉത്തരവാദിത്തോടു കൂടി ഏറ്റെടുത്ത ജോലി പിന്നീട് പാറ പൊട്ടിക്കുകയുണ്ട്. അതുപ്രകാരം തന്നെ ഇവിടുത്തെ ജനങ്ങൾക്ക് അതുമൂലുണ്ടായ നാശനഷ്ടങ്ങൾ ഒരുപാടാണ്. അവന് നഷ്ടപരിഹാരം തന്നെ ഇതുവരെ അവർക്ക് കൊടുത്തിട്ടില്ല. മുൻകാലം ഉണ്ടായിരുന്ന റോഡുകൾ, സർവീസ് റോഡുകൾ, അല്ലെ പഴയ റോഡുകളൊക്കെ പൊട്ടി തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. തുരങ്കത്തിൽ ഒരു പാറക്കഷ്ണം വീണാൽ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാൻ സമാന്തര പാത പോലുമില്ല. പഴയ കുതിരാൻ പാത കല്ലിട്ടടച്ചു. മണ്ണൂത്തി മുതൽ വടക്കഞ്ചേരി വരെ നീളുന്ന പാതയിൽ വേറെയും മൂന്നിടങ്ങളിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. പട്ടിക്കാടും മേലെ ചുങ്കത്തും വാണിയമ്പാറയിലും അപകടം പതിയിരിക്കുന്നു. മഴക്കാലമായാൽ എല്ലാ വർഷവും ഇവിടെ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞിറങ്ങും. മൂന്നിടത്തും ദിവസങ്ങൾക്ക് മുൻപ് മണ്ണിടിച്ചിലുണ്ടായി. ആ മണ്ണിന്റെ തൊട്ട് താഴെ പാറകളാണ്. അതൊക്കെ ഇടിഞ്ഞു വീണ് കഴിഞ്ഞാല് എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നമ്മുടെ അർജുൻ പോയത് അതുപോലെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ് ഇവിടെ. പിന്നെ വെള്ളം ഇല്ല എന്നുള്ളത് മാത്രമാണ് ഒരു മാറ്റമുള്ളത്. നമ്മൾ പല പ്രാവശ്യം ഹൈവേയുമായി ബന്ധപ്പെട്ട് നിവേദനം കൊടുക്കുകയും അവരോട് പരാതി പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പട്ടിക്കാട് ഇടിഞ്ഞെത്തിയ പാറക്കൂട്ടവും മണ്ണും സർവീസ് റോഡും കടന്ന് പ്രധാന പാതയുടെ നടുവിലെത്തി. ഇടിഞ്ഞ മണ്ണ് നീക്കുന്നതല്ലാതെ പരിഹാരമാർഗം കാണുന്നില്ലെന്ന് പ്രദേശവാസികൾ. ഒരു ദുരന്തം ഉണ്ടായിട്ട് അതിൻ്റെ പുറകെ പോയിട്ട് നമ്മൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. ദുരന്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഈ മണ്ണൂത്തി തൊട്ട് വടക്കഞ്ചേരി വരെയുള്ള ദേശീയപാത നിർമ്മാണ കമ്പനി യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. മഴ കനത്താൽ പിന്നെ നെഞ്ചിടുപ്പാണ് യാത്രക്കാർക്കും നാട്ടുകാർക്കും. പരിസ്ഥിതി ലോല മേഖലയിൽ തലയെടുപ്പോടെ കുതിരാൻ തുരങ്കം. മലനിരകളെ കീറിമുറിച്ചുള്ള പാതയിൽ തുരങ്കത്തിൽ മാത്രമല്ല പലയിടങ്ങളിലായി അപകടം പതിയിരുപ്പുണ്ട്. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ്ജി 24.